നമസ്കാരം. ശ്രുതി സിയോലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് ചെയ്യാൻ പോണത്. ഇത് ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റുമാണ്. എന്നാൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു രുചിയാണ് ഇതിൻ്റെ. അപ്പം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഒരു പകുതി ചെറുനാരങ്ങയര നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന് നമ്മളൊരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക. എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഒരു കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞെടുക്കാം. അപ്പം അതിനായിട്ടൊരു ഇഞ്ചി വെളുത്തുള്ളി 60 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് 2 എണ്ണം, എല്ലാം 60 ml കപ്പിൽ ഓരോ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജ്, സവോള, ക്യാപ്സിക്കം 60 ml എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ. അതുപോലെ തക്കാളി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗവും വേറെ വേറെയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, എല്ലാം ഒരേ അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം മസാല പിടിച്ചിട്ടുണ്ട്, അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ഒരു 3 മിനിറ്റ് വെന്താൽ മതിയാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചിടുക. നല്ല പോലെ മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ഈ ഒരു കളറായി കിട്ടിയാൽ മതി. അതിലേക്ക് ഒന്ന് പിടിച്ച് വന്നാൽ മതി ആ മസാല. ഇപ്പോൾ മൊത്തം 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ നിന്ന് അത് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. എല്ലാം ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. എല്ലാതും ഏകദേശം ഒരേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് വാടി വരുന്ന സമയത്ത് സവോളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ക്യാബേജും ക്യാപ്സിക്കും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നല്ലപോലെ വാടി വരേണ്ട ആവശ്യമില്ല, ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യതെല്ലാം. അപ്പം അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം. പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും, എണ്ണയൊക്കെ നന്നായി ചൂടായിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളിയും ചെറുതാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് ആ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരിക്കും. വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ കൂടെ 1/60 ml വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ളത് ചിക്കനിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി നോക്കിയിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് തള വരുന്ന സമയത്ത് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ മൂടിക്കിടക്കുന്ന വിധത്തിൽ ഈ ഗ്രേവിയൊക്കെ ഒന്ന് മേലേക്കാക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഈ ഇതൊക്കെ മസാലയൊക്കെ നന്നായി ചിക്കനിലേക്ക് പിടിക്കുകയും ചെയ്യും. കണ്ടില്ലേ, ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്ന് മൊത്തത്തിൽ 10 മിനിറ്റ് വെന്ത് വരുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടായിരിക്കും. അതായത് കണ്ടില്ലേ, ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയായി മാറിയിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടിയും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ എന്ന് പറയുന്നത്
നല്ല സോഫ്റ്റായിട്ടിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയായാലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി വെറുതെ ഇരുന്ന് കഴിക്കാനായാലും ഇത് നല്ലൊരു ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.